തുടരെ തുടരെ തൻ്റെ കുടുംബത്തിൽ മരണമുണ്ടായപ്പോൾ അത് യാഥാർത്ഥ്യമാണോ അതോ സ്വപ്നമാണോ എന്ന് പോലും മനസ്സിലാക്കുവാൻ പറ്റാത്ത അവസ്ഥയായിരുന്നുവെന്ന് സൗഭാഗ്യ വെങ്കടേഷ് പറയുകയാണ്. നടി താര കല്യാണിൻ്റെ മകളും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയും ഒക്കെയായ സൗഭാഗ്യ വെങ്കടേഷ് യൂട്യൂബ് ബ്ലോഗിങ്ങിലൂടെയും റീൽസിലൂടെയും ടിക്ടോക്ക് വീഡിയോകളിലൂടെയും ഒക്കെയാണ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങുന്നത്. സീരിയൽ താരം അർജുൻ സോമശേഖരനാണ് സൗഭാഗ്യയുടെ ഭർത്താവ്. കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ച കുടുംബമാണ് സൗഭാഗ്യയുടേത്. കാരണം ഭർത്താവ് അർജുൻ സോമശേഖരൻ്റെ കുടുംബത്തിലെ രണ്ടംഗങ്ങളെയാണ് സൗഭാഗ്യയ്ക്ക് 15 ദിവസത്തെ ഇടവേളയ്ക്കുള്ളിൽ നഷ്ടപ്പെടുന്നത്. ആദ്യം മരിച്ചത് അർജുൻ്റെ സഹോദരിയായിരുന്നു. പിന്നാലെ തന്നെ അർജുൻ്റെ അച്ഛനും 1 വർഷം കഴിഞ്ഞപ്പോൾ അമ്മയും മരിച്ചു. മലയാളത്തിലെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് കോവിഡ് കാലത്തുണ്ടായ ദുരിതങ്ങളെക്കുറിച്ച് നർത്തകി കൂടിയായ സൗഭാഗ്യ വെങ്കടേഷ് മനസ്സ് തുറന്നിരിക്കുന്നത്. ഇപ്പോൾ അർജുൻ്റെ മരിച്ചുപോയ സഹോദരിയുടെ 2 മക്കളും സൗഭാഗ്യയ്ക്കും അർജുനുമൊപ്പമാണ് വളരുന്നത്. ചേച്ചിയുടെ മരണമുണ്ടായപ്പോൾ ഇനി എന്ത് എന്ന ചോദ്യമായിരുന്നു തങ്ങളുടെ മുന്നിലുണ്ടായിരുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് സൗഭാഗ്യ ഈയൊരു കാര്യം സംസാരിച്ചു തുടങ്ങുന്നത്. എൻ്റെ ഡാഡിയെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും ഞാൻ ഇപ്പോഴും ഓവർകം ആയിട്ടില്ല. ഇപ്പോഴും അതെനിക്ക് വലിയ വിഷമം തരുന്ന പീരീഡ് തന്നെയാണ്. അച്ഛൻ്റെ മരണത്തിന് ശേഷം അർജുൻ ചേട്ടനുമായുള്ള വിവാഹമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ കുറച്ചൊക്കെ സന്തോഷം പിന്നീട് അനുഭവിച്ചു തുടങ്ങിയത്. പിന്നെ കുറച്ചുനാൾ ജീവിതം അടിപൊളിയായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് കോവിഡും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളും കുടുംബത്തിലുണ്ടാകുന്നത്. കോവിഡ് ന്യൂസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരണങ്ങളും ഒക്കെ വാർത്തയിലൂടെ ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഗ്രാവിറ്റി അറിയുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഇതെല്ലാം സംഭവിച്ചപ്പോഴാണ്. മരണം ഞങ്ങളുടെ വീട്ടിലുണ്ടാകുമെന്ന് ആ ഒരു സമയത്ത് ഞങ്ങൾ ചിന്തിച്ചിരുന്നതേയില്ല. സിസ്റ്ററിൻ ലോയ്ക്ക് പെട്ടെന്ന് വയ്യാതെയായി. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലുമാക്കി. പക്ഷേ മരിക്കുമെന്നൊന്നും ഞങ്ങളന്ന് ചിന്തിച്ചിരുന്നില്ല. പിറ്റേ ദിവസം അറിയുന്നത് പുള്ളിക്കാരി മരിച്ചുപോയി എന്നാണ്. അതൊരു വലിയ ഷോക്കായിരുന്നു ഞങ്ങൾക്ക്. ചേച്ചിയായിരുന്നു ഞങ്ങളുടെ ഫാമിലിയുടെ എല്ലാം. അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ ലോസ് ഉണ്ടായപ്പോൾ ഇനി എന്ത് എന്ന ചോദ്യചിഹ്നമായിരുന്നു ഞങ്ങൾക്ക് മുന്നിലുണ്ടായിരുന്നത്. എല്ലാവർക്കും ചേച്ചിയില്ലാതെ പറ്റില്ലെന്ന അവസ്ഥയിലായിരുന്നു. അന്ന് ചേച്ചിയുടെ മകൾ അനുവിന് 10 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ചേച്ചിയുടെ മോൻ കൂടുതലും അറ്റാച്ച്ഡ് ചേച്ചിയുമായിട്ടായിരുന്നു. ആ ഒരു ഷോക്കിൽ നിന്നും തിരിച്ചു വരാൻ 15 ദിവസം മാത്രമേ ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും എൻ്റെ ഫാദർ ഇൻ ലോയും മരിച്ചുവെന്ന് സൗഭാഗ്യ വെങ്കടേഷ് പറയുകയാണ്. രണ്ടുപേർക്കും കോവിഡ് ആയിരുന്നു. സ്വപ്നമാണോ അതോ റിയൽ ആയി ഫാമിലിയിൽ നടക്കുകയാണോ ഇതൊന്നും തിരിച്ചറിയുവാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അന്ന്. അന്ന് ഫാമിലി ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു. കരയാൻ പോലും കഴിയാത്ത അവസ്ഥ. ആ ഒരു സമയത്ത് ഞാൻ ഗർഭിണിയുമായിരുന്നു. മാത്രമല്ല കുറച്ച് കോംപ്ലിക്കേഷനും അപ്പോഴുണ്ടായിരുന്നു. കോവിഡ് ആയതുകൊണ്ട് തന്നെ എന്നെ എൻ്റെ അമ്മയ്ക്കൊപ്പമായിരുന്നു അപ്പോൾ താമസിപ്പിച്ചത്. അർജുൻ ചേട്ടനെ എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഞങ്ങൾ രണ്ടുപേരും രണ്ടിടത്തായിരുന്നു. നമ്മുടെ ലൈഫ് തീർന്നുവെന്ന് വരെ ഞാൻ ചിന്തിക്കുകയുണ്ടായി. 6 മാസമൊക്കെ ആയപ്പോഴാണ് ഞങ്ങളെല്ലാവരും വീണ്ടും ഒരുമിച്ച് താമസിക്കുവാൻ തുടങ്ങിയത്. വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ചേച്ചിയുടെ മകൾ അനു ഫോൺ വിളിച്ച് കരച്ചിലായിരുന്നു. ചേച്ചിയുടെ മരണത്തോടെ മൂത്ത മകൻ വല്ലാതെ ഒതുങ്ങിപ്പോയി. കാരണം അവന് ഏറ്റവും അറ്റാച്ച്മെൻറ്റ് ചേച്ചിയുമായിട്ടായിരുന്നു. അതുപോലെ തന്നെ ബ്രദർ ഇൻ ലോ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു വ്യക്തിയാണ്. ഒരാളെപ്പോലും ഹേർട്ട് ചെയ്ത് അദ്ദേഹം സംസാരിക്കാറില്ല. ചേച്ചിയുടെ മരണശേഷം ചേട്ടൻ ഇപ്പോഴും ഉള്ളിൽ തകർന്നിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുമെന്നാണ് കുടുംബത്തിൽ തുടരെ തുടരെയുണ്ടായ കോവിഡ് മരണങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് സൗഭാഗ്യ വെങ്കടേഷ് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.